നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സ്റ്റോറി എന്ന ചിത്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതിൽ പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കൂടെ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ദി കേരള സ്റ്റോറിയുടെ ട്രെയിലർ ആണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചൂടേറിയ ചർച്ചാ വിഷയം. പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ ഇരിക്കപ്പുറതയില്ലാതെ പോസ്റ്റ് ഇട്ടും, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയും, മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് നല്ല ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരിച്ചാണ് ഇത് കേരള സ്റ്റോറിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നൊരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിനെതിർത്തുകൊണ്ട്. ഇപ്പോൾ അതിൽ പ്രതികരിച്ചാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത്. ആവിഷ്കാരത്തിന്റെ അപ്പോസ്തലന്മാരായ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് സുരേന്ദ്രൻ വിമർശിക്കുന്നത്. സി പി എമ്മിന്റെ സെലക്ടീവ് മതേതരത്വവും സെലക്ടീവ് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് സുരേന്ദ്രൻ വന്നത്. അതിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ഭീകരവാദത്തെയും ലവ് ജിഹാദിനെയും കുറിച്ച് സംസാരിക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കളത്തിൽ ഉൾപ്പെടുത്തി ന്യായീകരിക്കാനാവില്ലെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ആവിഷ്കാരത്തിന്റെ അപ്പോസ്തലന്മാരായ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നും പറയുന്നു. സി പി എമ്മിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലെ ഈ ഇരട്ടത്താപ്പിന് കാരണം ഭീകരവാദത്തെ തുറന്നു കാണിക്കുന്നതൊന്നും കേരളത്തിൽ വേണ്ടെന്ന നിലപാടാണെന്ന് വ്യക്തമാണ്. നിങ്ങളുടെ സെലക്ടീവ് മതേതരത്വവും സെലക്ടീവ് ആവിഷ്കാര സ്വാതന്ത്ര്യവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. മതമൗലികവാദത്തേക്കാൾ അപകടകരമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഈ ഇരട്ടത്താപ്പെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഈശോ സിനിമയ്ക്കെതിരെ വിശ്വാസികൾ പ്രതികരിച്ചപ്പോൾ നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു. കക്കുകളി എന്ന നാടകത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ അവഹേളിച്ചപ്പോഴും നിങ്ങൾക്കത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു. മീശാനോവന്റെ കാര്യത്തിലും എം എഫ് ഹുസൈന്റെ ചിത്രങ്ങളുടെ പ്രദർശനത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരഘോരം വാദിച്ചു. എന്നാൽ ജോസഫ് മാഷിന്റെ ചോദ്യ പേപ്പറിലും കിത്താബ് നാടകത്തിലും കശ്മീർ ഫയൽസ് എന്ന സിനിമയിലും ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ജോസഫ് മാഷിനെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി ആയിരുന്നു. ഭീകരവാദികൾക്ക് അടിമപ്പണി ചെയ്യുന്ന നിങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ നിഷ്പക്ഷത എന്നത് പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൽ മതഭീകരവാദം ശക്തമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കേരളത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചാരണമാകുകയെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും താങ്കളുടെ നേതാവായ വി എസ് അച്യുതാനന്ദൻ അല്ലേ ഏറ്റവും വലിയ കേരള വിരുദ്ധൻ? താങ്കളുടെ സ്വന്തക്കാരനായിരുന്ന മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയല്ലേ കേരളത്തിൽ ഭീകരവാദ ശക്തികളുടെ സാന്നിധ്യം ശക്തമാണെന്ന് പറഞ്ഞത്? എന്ത് പറഞ്ഞാലും ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് തള്ളിയിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കാനാവില്ല മിസ്റ്റർ പിണറായി വിജയൻ. രാജ്യത്തെ തീവ്രവാദ ആക്രമണം നടത്താൻ ജിഹാദികൾ ട്രെയിൻ കയറി കേരളത്തിൽ വരുന്ന അവസ്ഥയുണ്ടാക്കിയത് താങ്കളുടെ ഈ പ്രതിപക്ഷ നേതാവിന്റെയും അല്ല ഇത്തരം സെലക്ടീവ് പ്രതികരണങ്ങൾ കൊണ്ട് കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രൻ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലായിടത്തും കൂടുതലാണ്. സിനിമ മെയ് 5-നാണ് റിലീസാകുന്നത്. ഏതായാലും നമ്മുടെ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സംഘടനകളെല്ലാം തന്നെ ശക്തമായി ഈ സിനിമയെ എതിർക്കുമ്പോൾ കേന്ദ്രം ഇപ്പോഴും അതിന് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ മെയ് 5-ന് റിലീസാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അതിനെ തുടർന്നായിരിക്കും ബാക്കി ചർച്ചകളെല്ലാം ഇവിടെ ഉടലെടുക്കുക.